മുക്ക പോലീസ് സ്റ്റേഷനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.25 കോടിയും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അനുവദിച്ച 2.5 കോടിയും ചെലവഴിച്ചായിരുന്നു പ്രവൃത്തി നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ആഭ്യന്തര വകുപ്പ് അനുവദിച്ച 2.5 കോടി ലഭിക്കാതെയായതോടെ പോലീസ് സ്റ്റേഷൻ നിർമ്മാണ പ്രവൃത്തി മുടങ്ങുകയായിരുന്നു. ആധുനിക സൗകര്യങ്ങളോടെ 4.25 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മുക്കം പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് പാതി വഴിയിൽ നിലച്ചത്. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.25 കോടിയും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അനുവദിച്ച 2.5 കോടിയും ചെലവഴിച്ചായിരുന്നു പ്രവൃത്തി നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ആഭ്യന്തര വകുപ്പ് അനുവദിച്ച 2.5 കോടി ലഭിക്കാതെ ആയതോടെ പോലീസ് സ്റ്റേഷൻ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ നിന്നു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.25 കോടിയുടെ പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ നടന്നത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അനുവദിച്ച 2.5 കോടി ലഭിച്ചാൽ മാത്രമേ ബാക്കി പ്രവൃത്തി ആരംഭിക്കാൻ കഴിയൂ. എന്നാൽ പണം ലഭ്യമാക്കാനായി പ്രപ്പോസലുകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധന കഴിഞ്ഞ് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണെന്നും പണം ലഭ്യമാവുന്ന മുറയ്ക്ക് ടെണ്ടർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുമെന്നും ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപ മുടക്കിയിട്ടാണ് ആദ്യഘട്ടത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ നമ്മൾ പൂർത്തീകരിച്ചത്. എന്നാൽ നിർമ്മാണം പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ 2.5 കോടി രൂപ കൂടി ഇനിയും ആവശ്യമാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആ 2.5 കോടി രൂപ ലഭ്യമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്രപ്പോസലുകളെല്ലാം സമർപ്പിച്ച് ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പരിശോധന കഴിഞ്ഞ് ആഭ്യന്തര വകുപ്പിൻ്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഉള്ളത്. പണം ലഭ്യമാവുന്ന മുറയ്ക്ക് തന്നെ ഉടൻ ടെണ്ടർ നടപടികൾ പൂർത്തീകരിച്ച് എത്രയും വേഗത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും പൂർത്തീകരിക്കും. നിലവിൽ 2.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് പോലീസ് സ്റ്റേഷൻ പൂർത്തീകരിച്ചത്. 12,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ കെട്ടിടത്തിൻ്റെ ആദ്യ നിലയിൽ 3 ലോക്കപ്പുകളും സ്റ്റേഷൻ ഓഫീസർക്കുള്ള മുറിയുമാണുള്ളത്. 1-ഉം 2-ഉം നിലകൾക്കും മേൽക്കൂര നിർമ്മിച്ച് മേൽക്കൂരയിൽ മൺടൈലുകൾ പാകാനും മുകളിലെ നിലയിൽ DYSP, ഇൻസ്പെക്ടർ, SI എന്നിവർക്കുള്ള ഓഫീസ് മുറി, വനിതാ പോലീസുകാർക്കുള്ള മുറി, കമ്പ്യൂട്ടർ റൂം, ഓഡിറ്റോറിയം എന്നിവ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. പടവും കോൺക്രീറ്റും തേപ്പും കഴിഞ്ഞപ്പോഴേക്ക് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കഴിഞ്ഞു. വയറിംഗ്, പെയിൻറിംഗ്, ടൈൽസ് വിരിക്കൽ, മിനുക്കുപണികൾ തുടങ്ങി 2 കോടിയോളം രൂപയുടെ പ്രവൃത്തി ഇനിയുമുണ്ട്. 2017 സംസ്ഥാന ബജറ്റിൽ പുതിയ കെട്ടിടത്തിന് 2.25 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നേടി പ്രവൃത്തി ആരംഭിക്കാനിരിക്കെ വന്ന സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് പ്രവൃത്തി നീണ്ടുപോവുകയും ചെയ്തു. പുതുതായി നിർമ്മിക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ 3 ലോക്കപ്പുകൾ വേണമെന്ന സുപ്രീംകോടതി നിർദ്ദേശമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വെവ്വേറെ ലോക്കപ്പുകൾ വേണമെന്നായിരുന്നു പുതിയ നിർദ്ദേശം. ഈ മാർഗനിർദ്ദേശമനുസരിച്ച് പ്ലാൻ മാറ്റി വരച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പൊളിക്കാതെ തൊട്ടുപിന്നിലുള്ള സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. ക്യാമറമാൻ GN ആസാദിനൊപ്പം CFSL ബാബു, CTV പ്രാദേശിക വാർത്ത.